ഹലോ, അസ്സലാമു അലൈക്കും. ഹസാ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ബട്ടർ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബട്ടർ പുഡിങ്ങിലേക്ക് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ 1 ലിറ്റർ പാൽ ആവശ്യമുണ്ട്. 1 ലിറ്റർ പാലിലേക്ക് 4 സ്ലൈസ് ബ്രെഡ് ആവശ്യമുണ്ട്. 4 സ്ലൈസ് ബ്രെഡ്, അതുപോലെ തന്നെ 1 മുട്ട, പിന്നെ 100 ഗ്രാം ബട്ടർ. അത് 1 ലിറ്റർ പാലിലേക്ക് 100 ഗ്രാം ബട്ടറാണ് വേണ്ടത്. ഇപ്പം നിങ്ങൾ 1/2 ലിറ്റർ ആണെങ്കിൽ 50 ഗ്രാം അങ്ങനെ. പിന്നെ നമുക്ക് 1/2 ഗ്ലാസ് പഞ്ചസാര, അതുപോലെ തന്നെ കുറച്ച് മിൽക്ക് മേടും. പിന്നെ നമുക്കതിലേക്ക് ആവശ്യമുള്ളത് ജെലാറ്റിൻ ആണ്, ഒന്നുകിൽ ജെലാറ്റിൻ അല്ലെങ്കിൽ ചൈന ഗ്രാസ്. ഞാനിവിടെ ജെലാറ്റിൻ 20 ഗ്രാം ആണ് എടുത്തിട്ടുള്ളത്. 1 ലിറ്റർ പാലിലേക്ക് ഇതിലൊരു പാക്കറ്റ് 10 ഗ്രാമാണ്. പിന്നെ നമുക്ക് വേണ്ടത് കസ്റ്റേർഡ് പൗഡർ ആണ്. ഇനി നമുക്ക് കസ്റ്റേർഡ് പൗഡർ ഒന്ന് കലക്കി വെക്കണം. അതിനായിട്ട് ഞാൻ 1 ലിറ്റർ പാലിൽ നിന്ന് 1/2 ഗ്ലാസ് പാല് ഈ ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു മുട്ടയാണ് ആവശ്യമുള്ളത്, അതിനെ നമുക്കൊന്ന് ഉടച്ചൊഴിച്ച് വയ്ക്കാം. ഈ പുഡിങ് തയ്യാറാക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ എല്ലാതും റെഡിയാക്കി വയ്ക്കണം. അപ്പോൾ മുട്ടേനെ മാറ്റിയിക്കാം. ഇനി നമുക്ക് 4 സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനൊന്ന് ഇതേപോലെ ഒന്ന് കൈവച്ചോ അല്ലെങ്കിൽ കത്തി വെച്ചോ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ 20 ഗ്രാം ജലാത്തിൻ ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ മിക്സ് എല്ലാം കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലോണമൊന്ന് ചൂടായി വരുന്ന ടൈമിൽ ചെറിയ തള വരുന്നതിന് മുന്നായിട്ട് നമുക്ക് കലക്കി വെച്ചിട്ടുള്ള കസ്റ്റേർഡ് ചേർത്ത് കൊടുക്കാം. കസ്റ്റേർഡ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അതേപോലെ തന്നെ നമുക്കൊരു മാറ്റി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് 1/2 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള മിൽക്ക് മേഡ്, ഇത് മധുരത്തിന് അനുസരിച്ചിട്ട് കേട്ടോ. നമ്മൾ 1/2 ഗ്ലാസ് പഞ്ചസാരയും ബാക്കി ഞാനിവിടെ ഒരു 1/2 ടിന്നോളം മിൽക്ക് മേഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതൊരു 125 ഗ്രാം ബട്ടർ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇതെല്ലാം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇത് അടി പിടിക്കരുത്, ഇതൊന്ന് കട്ട് പിടിച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മളിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നതുകൊണ്ട് ഇതൊന്ന് നല്ലോണമൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വന്നാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമുക്ക് ജെലാറ്റിൻ ചേർത്ത് കൊടുക്കാം. മാറ്റി വെച്ചിട്ടുള്ള ജെലാറ്റിൻ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഇതേ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം.
ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാറിന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം മിക്സിയിലൊക്കെ ഇട്ട് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല ബ്രെഡും എല്ലാം നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു തട്ടും തരിയൊന്നും ഇല്ല കേട്ടോ, നല്ലതാ കണ്ടോ, നല്ല ഫൈൻ പേസ്റ്റാണ്. ഇനി നമുക്കിത് നമ്മുടെ പുഡിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഞാൻ പുഡിംഗ് ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള പുഡിങ്ങിൻ്റെ മിക്സ് ഞാനൊരു ചെറിയ ഇതേപോലത്തെ ഒരു പുഡിംഗ് പാത്രത്തിലേക്ക് മാറ്റുകയാണ്, കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ചെറുതിലേക്കൊന്ന് കുറച്ച് മാറ്റുന്നുണ്ട്. ഈ പുഡിംഗ് നമുക്കൊരു 4 മണിക്കൂറോളം ഫ്രിഡ്ജിൽ സെറ്റാവാൻ വേണ്ടിയിട്ട് വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ. നമുക്കൊരു ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് കുറച്ച് നട്ട്സൊക്കെ വെച്ചിട്ടൊന്ന് വേണമെങ്കിൽ ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഇത് കണ്ട, 4 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മളെ പുഡിംഗ് തയ്യാറായിട്ടുണ്ട്. ഞാൻ ദേ കുറച്ച് ബദാം വെച്ചിട്ടാട്ടോ ഗാർണിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ബട്ടർ പുഡിങ്ങിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.